ഹായ്, ഞാൻ ഡോക്ടർ മറിയം വിൽസൺ, ദന്ത വിഭാഗ ഡോക്ടറാണ്. ഇന്ന് ഞാൻ കോസ്റ്റൽ ഡയറീസിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ബ്രഷിംഗ് ആൻഡ് ഫ്ലോസിംഗ് ടെക്നിക്കുകളെ കുറിച്ചാണ്. നമ്മൾ ഭൂരിഭാഗവും പേര് പല്ല് തേക്കുന്നത് ഇങ്ങനെ തേച്ചുരച്ചാണ്. ഇത് തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. നമ്മൾ മോഡിഫൈഡ് ബാസ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് പല്ല് തേക്കേണ്ടത്. അതായത് പല്ലിന് 45 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് മുകളിലത്തെ പല്ലാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ സ്വിഷ് മെത്തേഡിലാണ് നമ്മൾ പല്ല് തേക്കുന്നത്. അതുപോലെ താഴെയാണെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ സ്വിഷ് മെത്തേഡിലാണ് നമ്മൾ പല്ല് തേക്കുന്നത്. ഇതാകുമ്പോൾ പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഭക്ഷണ വസ്തുക്കളെ നമുക്ക് എടുക്കാൻ സാധിക്കും. പല്ലിൻ്റെ ഈ ചവയ്ക്കുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. നമ്മൾ തേച്ചുരച്ച് പല്ല് തേക്കുമ്പോൾ സംഭവിക്കുന്നത് പല്ലിനും മോണയ്ക്കും ഇടയ്ക്കുള്ള ഈ ഇനാമിൽ തേഞ്ഞു പോയി പല്ല് തേയ്മാനം വരികയാണ് ചെയ്യുന്നത്. അടുത്തതായി ഫ്ലോസിംഗ്. നമ്മുടെ ഫാർമസികളിൽ സാധാരണ കിട്ടുന്ന ഡെന്റൽ ഫ്ലോസ് നമുക്ക് ഉപയോഗിക്കാം. അതുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ സാധാ നൂല് ഉപയോഗിച്ച് ഇത് നമ്മളുടെ വിരലുകളിൽ ചുറ്റി നമ്മളുടെ പല്ലുകളുടെ ഇടയ്ക്കുള്ള ഭക്ഷണ സാധനങ്ങളെ ഇങ്ങനെ എടുക്കാൻ സാധിക്കും. ടൂത്ത് പിക്കുകൾ, സേഫ്റ്റി പിന്നുകൾ എന്നിവ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതുപോലെ സ്റ്റിക്ക് പോലത്തെയുള്ള ഡെന്റൽ ഫ്ലോസുകളും ഫാർമസികളിൽ അവൈലബിൾ ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ സൗകര്യമായി പല്ലുകളുടെ ഇടയ്ക്കുള്ള ഭക്ഷണ വസ്തുക്കളെ നമുക്ക് എടുത്തു മാറ്റി പോടുകൾ തടയാവുന്നതാണ്.